റിസൽ മന്തോവാനി സംവിധാനം ചെയ്ത് 2018 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് കുന്തിലനാക്ക്. മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തവരെയും രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നവരെയും അതേപോലെ അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവരെയും ഈ പ്രേതം പിടിച്ചുകൊണ്ട് പോകും. എവിടേക്ക്? ഒരു വലിയ കണ്ണാടിയുടെ ഉള്ളിലേക്ക്. എന്തിനായിരിക്കും? എന്താണ് പ്രേതത്തിൻ്റെ കണ്ണാടിക്കുള്ളിലെ പരിപാടി എന്നൊക്കെ തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറിമുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു പയ്യൻ റിമോട്ട് കാർ വെച്ച് കളിക്കുന്നത് കാണാം. ഇവൻ്റെ പേര് അഞ്ചാസ്. അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അമ്മ വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവിടെ എന്തോ ഒരു വൈറ്റ് കളർ തുണി കൊണ്ട് മൂടി വെച്ചത് അവൻ കാണുകയും ആ ഒരു കൗതുകത്തിൽ തുണി വലിച്ചു മാറ്റിയപ്പോൾ അവിടെ ഒരു വലിയ കണ്ണാടി കാണുകയാണ്. ആ കണ്ണാടിയിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഇപ്പോൾ താഴെയുള്ള അഞ്ചാസിൻ്റെ ഫാദർ വിളിക്കുകയും അഞ്ചാസ് താഴെ ഇറങ്ങിപ്പോയപ്പോൾ ആരോടാ നീ സംസാരിക്കുന്നത് മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്നെ വിളിക്കുന്നത് പോലെ ശബ്ദം കേട്ടു എന്ന് അവൻ പറയുകയാണ്. എടാ നിന്റെ അമ്മ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ, ഞാൻ അമ്മയെ ബൊമ്മ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പോഴും ഉണ്ടായേനെ അല്ലേ അച്ഛ എന്ന് അവൻ സങ്കടപ്പെട്ട് പറയുകയാണ്. കുറച്ചു നാൾ മുൻപാണ് അഞ്ചാസിൻ്റെ അമ്മ മരിച്ചു പോയത്. അവൻ കാരണമാണ് അമ്മ മരിച്ചത് എന്നൊരു വിഷമം അവൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് അച്ഛൻ്റെ കൂടെ തന്നെ കിടക്കണം എന്നൊരു മാനസികാവസ്ഥയിലാണവൻ. എന്നാൽ നീ പോയി ഉറങ്ങിക്കോ, കൂടുതൽ ആലോചിക്കണ്ട എന്ന് അവനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവൻ മുകളിലെ നിലയിലെ റൂമിൽ പോയി അമ്മയുടെ ഫോട്ടോ എടുത്ത് പിടിച്ച് അമ്മ സോറി, ഞാൻ അറിയാതെ ചെയ്തു പോയതാ, സോറി എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. ശേഷം അവൻ്റെ അമ്മയുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അന്നേരം അവിടെ ഭയങ്കരമായി കാറ്റ് വീശാൻ തുടങ്ങി. അതേപോലെ ആ വലിയ കണ്ണാടിയും ആടാൻ തുടങ്ങി. അഞ്ചാസേ അഞ്ചാസേ എന്ന് അവൻ്റെ അമ്മ വിളിക്കുന്ന ശബ്ദം കേൾക്കുകയും അവിടെ മൊത്തം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചാസാണെങ്കിൽ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മയുടെ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ്. ശേഷം എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കുമ്പോൾ കണ്ണാടി ഫ്രെയിമിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വന്നാൽ നീ ഇവിടെ ഉണ്ടാവില്ല എന്നായിരുന്നു ആ വാചകം. ഇപ്പോൾ ആ കണ്ണാടിയിലുള്ള തലയുടെ രൂപം തിരിയുകയും തലയിൽ നിന്നും ഒരു ആണി പോലത്തെ രൂപം പൊങ്ങി നിൽക്കുകയാണ്. അവൻ കൗതുകത്തോടെ നോക്കുമ്പോൾ ദേ വന്നു നിൽക്കുന്നു അവൻ്റെ മരിച്ചുപോയ അമ്മയുടെ പ്രേതം. അമ്മയെ കണ്ട അഞ്ചാസ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കരയാൻ തുടങ്ങി. എനിക്ക് അമ്മയെ വിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ, എന്നാൽ നീ എൻ്റെ കൂടെ വരുന്നോ അഞ്ചാസേ എന്ന് അമ്മ പ്രേതം ചോദിക്കുകയാണ്. അത് കേട്ട് അവൻ സമ്മതിച്ച് തലയാട്ടുമ്പോൾ അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം തനിയെ ഓഫാവുകയും നോക്കിയാൽ കൂടെ ഉണ്ടായിരുന്നത് ഒരു കൊടൂര പിശാചായിരുന്നു. അത് അഞ്ചാസിനെ പിടിച്ച് കണ്ണാടിക്കുള്ളിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. അവൻ കരയുന്ന ശബ്ദം കേട്ട് അച്ഛൻ ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അതേപോലെ അഞ്ചാസിന്റെ ഒരു കഷ്ണം തുണി മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ രണ്ട് കുട്ടികൾ കളിക്കുന്നത് കാണാം. മൊത്തം 5 കുട്ടികളെ ഒരു ലേഡി ദത്തെടുത്ത് വളർത്തുകയാണ്. അതിൽ രണ്ടു പേരാണിവർ. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. മൂത്തത് ലിന, ചെറുത് മിന. ഈ 5 പേരെയും വളർത്തുന്ന വളർത്തമ്മയ്ക്ക് അത്യാവശ്യമായി മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമായി വന്നതിനാൽ തിരിച്ചു വരുന്നതുവരെ 5 കുട്ടികളെയും നോക്കാൻ ഒരു പെൺകുട്ടിയെ ജോലിക്ക് വെക്കുകയാണ്. ഇവളുടെ പേര് ലിദിയ. ലിദിയയോട് വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വളർത്തമ്മ. 5 പേരിൽ നേരത്തെ 2 സിസ്റ്ററിനെ കണ്ടിരുന്നില്ലേ? ഈ 2 പേരിൽ ഒരുത്തൻ കുട്ടു, മറ്റേത് റിയാൻ. ഇനി 5-ാമത്തെ ഈ കണ്ണാടി വെച്ച പയ്യൻ സിനോ. ഇവന് പ്രേതങ്ങളിൽ ഭയങ്കര വിശ്വസിക്കുന്നവനാണ്. അതിനാൽ പ്രേതങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കുന്തിലാനക്ക് എന്നൊരു പ്രേതത്തെക്കുറിച്ചാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രേതം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാത്തവരെ, രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ, അതേപോലെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരെ ഒക്കെ കുന്തിലാനക്ക് എന്ന പ്രേതം കണ്ണാടിക്കകത്തേക്ക് കൂട്ടിയിട്ട് പോകും. എന്നിട്ട് അവരുടെ ആത്മാവിനെ എടുക്കും. ഇപ്പോൾ 5 പേരുടെയും വളർത്തമ്മയെ കാണാം. ഫോർ
ബഹ്റൈനിലേക്ക് പോകുന്ന തിരക്കിലാണ്. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, അത് ഒന്ന് റിപ്പയർ ചെയ്ത് വെക്ക് എന്ന് ലിദിയോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. വളർത്തമ്മയാണെങ്കിൽ അഞ്ചു പേരെയും സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. ലിനയ്ക്ക് ഇപ്പോഴും ഇത് തൻ്റെ അമ്മയാണ് എന്ന് സ്വീകരിച്ച് കഴിയാൻ പറ്റുന്നില്ല. കാരണം അവളുടെ യഥാർത്ഥ അമ്മയുടെ ഓർമ്മകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അക്കാര്യം ഇപ്പോൾ പറയുമ്പോൾ അതൊക്കെ ശരിയാകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുകയാണ്. ഇപ്പോൾ മറ്റൊരിടത്ത് ലിദിയയുടെ ബോയ് ഫ്രണ്ടിനെ കാണാം. ഇവൻ്റെ പേര് ഗ്ലെന്ന്. തുടക്കത്തിൽ അഞ്ചാസ് എന്നൊരു പയ്യൻ മരിച്ചിരുന്നില്ലേ, അവൻ്റെ വീടിന് മുന്നിൽ നിന്നിട്ട് ഈ വീട്ടിലാണ് കുന്തിയിലാനക്ക് എന്ന പ്രേതം ഉള്ളതായി പറയപ്പെടുന്നത്. ആ പ്രേതം ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഗൈസ് എന്ന് വീഡിയോ എടുത്തോണ്ട് അകത്തേക്ക് കടക്കാൻ തുടങ്ങി. നോക്കിയാൽ പുറത്ത് കുറച്ച് കേടായ വസ്തുക്കളൊക്കെ കാണാം. അവിടെ കുന്തിയിലാനക്കിൻ്റെ കണ്ണാടിയും ഉണ്ട്. അങ്ങനെ അകത്ത് കയറി ഡോക്യുമെൻ്ററി വീഡിയോ എടുക്കുമ്പോൾ ദേ പോകുന്നു മരിച്ചുപോയ അഞ്ചാസിൻ്റെ പ്രേതം. പെട്ടെന്ന് പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുകയും അതെന്താ ആ ശബ്ദം എന്നൊരു കൗതുകത്തിൽ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ പെട്ടെന്നൊരു കരിമ്പൂച്ച മുന്നിലേക്ക് ഒരൊറ്റച്ചാട്ടം. പ്രേതത്തെ കാണാൻ പോയവർ പൂച്ചയെ കണ്ടു പേടിച്ച് ജീവനും കൊണ്ട് പുറത്തിറങ്ങി പോവുകയാണ്. അന്നേരം ഗ്ലെന്നിന് ഒരു കോൾ, അത് ലിദിയ ആയിരുന്നു. ലിദിയയുടെ വീട്ടിലെ വളർത്തമ്മ കണ്ണാടി ശരിയാക്കി വെക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ. ഒരു പുതിയ കണ്ണാടി വാങ്ങിട്ട് വരാൻ ലിദിയ ഗ്ലെന്നിനോട് പറയുകയാണ്. അന്നേരം ഇനി കണ്ണാടി വാങ്ങിക്കാൻ എവിടെ പോകും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ കുന്തിയിലാനക്കിൻ്റെ കണ്ണാടി കാണുന്നത്. വെറുതെ പൈസ കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നത് എന്തിനാ എന്ന് കരുതി ആ കണ്ണാടിയും തൂക്കിയെടുത്ത് പോവുകയാണ്. ഇപ്പോൾ വളർത്തമ്മ അഞ്ച് കുട്ടികളോടും, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ, നിങ്ങളെല്ലാവരും കുരുത്തക്കേട് ഒന്നും കാട്ടാതെ ലിദിയ ആൻറ്റി പറയുന്നത് അനുസരിച്ച് നിൽക്കണേ എന്ന് പറഞ്ഞ് വളർത്തമ്മ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്പം കഴിഞ്ഞ് ഗ്ലിന്ന് കുന്തിയിലാനക്കിൻ്റെ കണ്ണാടിയും കൊണ്ടുവന്ന് ചെറിയ വിലക്ക് ഭയങ്കര കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത് എന്ന് തള്ളി പറയുമ്പോൾ, ശരി ശരി, ഇവിടുത്തെ ആൻറ്റി വിദേശത്ത് പോയിട്ട് തിരിച്ചു വരട്ടെ, അന്നേരം സർപ്രൈസ് ആയിട്ട് ആൻറ്റിക്ക് കൊടുക്കാം, അതുവരെ സ്റ്റോർ റൂമിൽ വെക്ക് എന്ന് ലിദിയ പറയുകയും ഗ്ലിന്ന് ആ കണ്ണാടി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളർത്തമ്മ റെഡിയായി പോകാൻ നിൽക്കുമ്പോൾ ചെറിയ കുട്ടി മീന പറയുന്നു, അമ്മേ നിങ്ങൾ പോയിട്ട് വരുന്നതുവരെ ഞാൻ അമ്മയുടെ റൂമിൽ കിടക്കട്ടെ, അതിനെന്താ നീ അവിടെ തന്നെ ഉറങ്ങിക്കോ എന്ന് വളർത്തമ്മ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് വളർത്തമ്മ വിദേശത്തേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി കുന്തിയിലാനക്കിൻ്റെ കണ്ണാടിയെ പുതച്ചു വെച്ച തുണി നിലത്ത് വീഴുകയാണ്. പാത്രം കഴുകിക്കൊണ്ടിരുന്ന ലിന പുറത്തേക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു രൂപം നോക്കുന്നത് പോലെ കാണുകയും ലിന പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു വസ്ത്രം ഉണക്കാനിട്ടത് കാണുകയാണ്. എന്നാൽ അവൾ തിരിഞ്ഞു പോകുമ്പോൾ കാണാം അത് ഒരു പിശാചായിരുന്നു. അന്നേരം ലിനയ്ക്ക് സ്റ്റോർ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയും എന്താണത് എന്നറിയാൻ സ്റ്റോർ റൂമിൽ പോയി നോക്കുമ്പോൾ കുന്തിയിലാനക്കിൻ്റെ കണ്ണാടി കാണുകയും വ്യത്യസ്തമായ രൂപം ആയതിനാൽ കണ്ണാടിയിലുള്ള തലയെ അവൾ കുറുകുറു നോക്കി നിൽക്കുമ്പോൾ പേടിച്ച് വിറച്ച് ഒരു തുണിയെടുത്ത് കണ്ണാടിയെ മൂടി വെക്കുമ്പോൾ പുറകിലുള്ള ചെയർ തനിയെ ആടിക്കളിക്കാൻ തുടങ്ങി. ഇതെങ്ങനെ തനിയെ ആടുന്നത് എന്ന് പേടിയോടെ അതിൻ്റെ ആട്ടത്തെ നിർത്താൻ നോക്കുമ്പോൾ പുറകിൽ മൂടി വെച്ച കണ്ണാടിയുടെ തുണി നിലത്ത് വീഴുകയും അതിലെ പ്രേതം എഴുന്നേറ്റ് നിൽക്കുകയും ലിന തിരിഞ്ഞു നോക്കുമ്പോൾ നോർമലായാണ് കാണുന്നത്. പേടിച്ച് ലിന അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ വഴക്കുണ്ടാവുകയും ആ ബഹളം കേട്ട് ലിദിയ വന്ന് എന്തിനാ വഴക്കുണ്ടാക്കുന്നത്, പോയി എല്ലാവരും കുളിക്ക് എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അന്ന് രാത്രി ചെറിയ പെൺകുട്ടി മീനയ്ക്ക് അമ്മയുടെ ഓർമ്മ വരികയാണ്. അമ്മയാണ് തലയിൽ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുക്കാറ്. അമ്മയെ ഓർത്ത് നിൽക്കുമ്പോൾ ദേ കണ്ണാടിയിൽ ഒരു പ്രേതം. പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് ലിന എത്തുകയും എന്ത് പറ്റി അമ്മയുടെ ഓർമ്മ വന്നോ, ശരി ഞാൻ ക്ലിപ്പ് ഇട്ടുതരാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ ശേഷം മീനയെ നോക്കുമ്പോൾ ദേ അവളുടെ തലയിൽ ക്ലിപ്പ്. അതാരാ ഇട്ട് കൊടുത്തത് എന്ന് അവർക്കറിയില്ല. അങ്ങനെ അത് കാര്യമാക്കി എടുക്കാതെ അവർ കിടന്നുറങ്ങുകയാണ്. അല്പം കഴിഞ്ഞ് ലിനയ്ക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കുകയും എന്താ അത് എന്ന് നോക്കുമ്പോൾ ദേ അവളുടെ അതേ രൂപത്തിൽ മറ്റൊരു ലീന ചെയറിൽ ഇരുന്നിട്ട് മുടി ചീകുന്നു. ഇവളും പോയി നോക്കുമ്പോൾ അവളുടെ കണ്ണ് വൈറ്റ് കളറിലാണ് കാണുന്നത്. പേടിച്ച് ഞെട്ടി ഉണരുമ്പോൾ അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. എഴുന്നേറ്റ് നേരെ ഹാളിലേക്ക് പോയപ്പോൾ അവിടെ ടി വി ഓണായിട്ടുണ്ട്. ഇതെങ്ങനെ ഓണായി എന്ന് ആലോചിച്ച് ചുറ്റിലും നോക്കി തിരിയുമ്പോൾ ദേ നിൽക്കുന്നു കുന്തിയിലാനക്ക് എന്ന പ്രേതം. ഇരുന്ന് പാട്ട് പാടുകയാണ് പ്രേതം. ആ പാട്ട് കേട്ട് കൗതുകത്തോടെ പേടിച്ച് നിൽക്കുമ്പോൾ കുന്തിയിലാനക്ക് എഴുന്നേറ്റ് നിന്ന് കൈ നീണ്ട് ലിനയെ ആക്രമിക്കാൻ പോകുമ്പോൾ ലിന അലറുകയും കുന്തിയിലാനക്ക് അപ്രത്യക്ഷമാവുകയും നോക്കിയാൽ ഒരു പുസ്തകം തറയിൽ വീണ് കിടക്കുന്നത് കാണാം. അത് നോക്കി നിൽക്കെ പെട്ടെന്ന്
വീണ്ടും അവൾ ഞെട്ടിയുണരുകയാണ്. ലീന കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ കബോർഡിൽ ആരോ നഖം കൊണ്ട് കീറിയതുപോലെ മാർക്ക് കണ്ട്. ഇതാരാ ചെയ്തത് എന്ന് ലിതിയ ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് അറിയില്ല, എന്നാൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ അമാനുഷികമായ ശബ്ദം ഒക്കെ കേൾക്കാറുണ്ട് ആന്റി എന്ന് കുട്ടികൾ പറയുകയാണ്. എനിക്കതൊന്നും അറിയണ്ട, നിങ്ങളുടെ അമ്മ വന്നാൽ നിങ്ങൾ തന്നെ ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതി എന്ന് ദേഷ്യപ്പെട്ട് ലിതിയ അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുമ്പോൾ സിനോ കുന്തിലാനക് എന്ന പ്രേതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഈ പ്രേതം ആയിരിക്കും കബോർഡിൽ നഖം കൊണ്ട് കീറിയത്. അതേപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കഴിക്കുന്നതാ കുന്തിലാനക്കിന്റെ പണി. തട്ടിക്കൊണ്ടുപോയ എല്ലാ കുട്ടികളെയും കുന്തിലാനക്ക് കൊന്നു തിന്നുമോ എന്ന് കുട്ടു ചോദിക്കുമ്പോൾ, എല്ലാരെയും കൊല്ലില്ല, ചിലരെ വെറുതെ വിടും, ഒന്നുകിൽ മരത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ കോഴിക്കൂട്ടിൽ വിടും, ബാക്കിയുള്ളവരെ ഒക്കെ കുന്തിലാനക്ക് കൊല്ലും എന്ന് സിനോ പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രിയിൽ ലിതിയ അവളുടെ ബോയ് ഫ്രണ്ട് ഗ്ലെൻ എടുത്ത ഡോക്യുമെന്ററി വീഡിയോ കുത്തിയിരുന്ന് കാണുകയാണ്. പോപ്കോൺ കഴിച്ചുകൊണ്ട് കാണുമ്പോൾ ഒരെണ്ണം സ്ലിപ്പായി താഴെ വീഴുകയും അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ പോപ്കോണിനെ കാണാനില്ല. അത് പോട്ട് എന്ന് കരുതി കയ്യിലുള്ള പോപ്കോൺ ബോൾ ചെയറിൽ വെക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനെയും കാണാനില്ല. അതേപോലെ പോപ്കോൺ ആരോ കഴിക്കുന്ന ശബ്ദം കേൾക്കാനും തുടങ്ങി. പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് സിനോ ആയിരുന്നു പോപ്കോൺ എടുത്ത് കഴിച്ചത്. ഹൊറർ വീഡിയോ കാണാൻ എല്ലാവരെയും എല്ലാ കുട്ടികളെയും കൂട്ടി വന്ന് ചെയറിൽ ഇരുത്തി വീഡിയോ കാണിക്കുകയാണ്. ഗ്ലെന് അകത്ത് കയറിയപ്പോൾ ഒരു കറുത്ത പൂച്ച ചാടി സീനും ഉണ്ടല്ലോ, അത് കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. എല്ലാം കണ്ട് ആ വീട് എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാട് താണ്ടി പോകണം എന്ന് സിനോ പറയുകയാണ്. അങ്ങനെ വീഡിയോ കണ്ട് എല്ലാവരും ഉറങ്ങാൻ പോവുകയും ലിതിയയ്ക്ക് വളർത്തമ്മയുടെ റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയും കുനിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. എന്താ ആ കൊലച്ചിരി എന്ന് അവൾ പേടിയോടെ നോക്കുകയാണ്. ഇപ്പോൾ സിനോയ്ക്ക് ഭാഗ്യത്തിന് ഡോർ ക്ലോസ് ആവുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ആ ശബ്ദം കേട്ട് എല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ ഭാഗ്യത്തിന് സിനോയെ പ്രേതം കൊണ്ടുപോയിട്ടില്ല. എന്നാൽ ഓൻ്റെ മുഖത്ത് ഒരു മരണഭയം ഉണ്ടായിരുന്നു. എന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പോൾ പ്രേതത്തെ കണ്ടു എന്ന് പറയുകയാണ്. പ്രേതമല്ല, മണ്ണാങ്കട്ട, പ്രേതത്തിൻ്റെ പുസ്തകമൊക്കെ വായിക്കുന്നതല്ലേ, നീ സ്വപ്നം കണ്ടതായിരിക്കും, എല്ലാവരും കിടന്നുറങ്ങിക്കേ എന്ന് ലിതിയ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുട്ടികളൊക്കെ ഓരോ ഭാഗത്ത് ഒളിച്ചു നിന്ന് ഓരോരുത്തർക്കും എന്തോ രഹസ്യം കൈമാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ ലിതിയയുടെ ബോയ് ഫ്രണ്ട് ഗ്ലെന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവനൊരു പണി കൊടുക്കാനാണ് കുട്ടിപ്പട്ടാളം ശ്രമിക്കുന്നത്. ഗ്ലെന് അകത്ത് കയറി കുന്തിലാനക്കിൻ്റെ കണ്ണാടി ശരിയാക്കി ഒരു വശത്ത് തൂക്കി നിർത്തി ഒരു നോട്ടീസ് കാണിക്കുകയാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ കുന്തിലാനക്ക് എന്ന പ്രേതം ശരിക്ക് ഉണ്ട് എന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് $10 million തരാം എന്ന് ഒരു കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനാലാണ് ഗ്ലെന് ഡോക്യുമെൻ്ററി എടുക്കാൻ ക്യാമറയും തൂക്കി ആ വീട്ടിലേക്ക് പോയത്. അക്കാര്യം ഇപ്പോൾ ലിതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നീ എന്തിനാ ബഗിട കുന്തിലാനക്കിനെ അന്വേഷിച്ച് അവിടെ വരെ പോയത്? ഞാൻ തന്നെ കുന്തിലാനക്കിനെ പോലെ പെരുമാറാം, നീ വീഡിയോ എടുത്ത് കമ്പനിക്ക് അയച്ച് $10 million വാങ്ങിക്ക് എന്ന് പറയുകയാണ്. ഇപ്പോൾ രണ്ടുപേരും സല്ലപിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഒരു പന്തെടുത്ത് ഗ്ലെന്നിന്റെ തലയ്ക്ക് എറിയുകയാണ്. ശേഷം റിയാൻ ആ നോട്ടീസ് കൈക്കലാക്കി കുട്ടിപ്പട്ടാളം എല്ലാം ഒത്തുകൂടുകയും, കണ്ടില്ലേ, കുന്തിലാനക്കിന്റെ ഫോട്ടോ എടുത്തു കൊടുത്താൽ പണം കിട്ടുമെന്ന്, എടാ നമുക്ക് ആ അഞ്ചാസിന്റെ വീട്ടിലേക്ക് പോകാം, ആ പ്രേതത്തിന്റെ ഫോട്ടോ എടുക്കാം, എന്നിട്ട് ക്യാഷ് ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതിൽ താല്പര്യം തോന്നിയെങ്കിലും സിനോയ്ക്ക് മാത്രം ഒരു പേടി തോന്നുകയാണ്. ഇപ്പോൾ ലിതിയ വന്ന്, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാൻ വൈകുന്നേരം മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു വരൂ, അതുവരെ എല്ലാവരും കുരുത്തക്കേട് കാട്ടാതെ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു പോവുകയാണ്. എന്നാൽ ലിതിയ പോയ ഉടനെ കുട്ടികളെല്ലാവരും മൊബൈൽ ഫോൺ ഒക്കെ എടുത്ത് കാട്ടിലുള്ള അഞ്ചാസിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് കാട്ടുവഴിയിലൂടെ പോകാൻ തുടങ്ങി. വിജനമായ കാട്ടിലൂടെ നടന്ന് നടന്ന് ഒരു അരുവിയെല്ലാം താണ്ടിപ്പോയി നേരെ അഞ്ചാസിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. മുന്നിൽ പോയി ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിലും ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ശരി, വേറെ വഴി നോക്കാം എന്ന് തീരുമാനിച്ച് ട്രൈ ചെയ്യുമ്പോൾ വീടിനകത്ത് ആരോ ഉള്ളതായി മീന കാണുകയാണ്. പെട്ടെന്ന് ഡോർ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആവുകയും ഒന്നും നോക്കാതെ എല്ലാവരും വീടിനകത്തേക്ക് കയറുകയാണ്. അകത്ത് കുന്തിലാനക്കിന്റെ പുസ്തകമുണ്ട്, കൂടെ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്, കുന്തിലാനക്കിന്റെ കണ്ണാടിയുമുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ലിനയ്ക്ക് തലക്കറക്കം ഫീൽ ആവാൻ തുടങ്ങി. പ്രേതം പാട്ട് പാടുന്ന ശബ്ദമൊക്കെ അവൾക്ക് കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ പുസ്തകം ബാഗിലിട്ട് നേരെ എല്ലാവരും കിച്ചണിലേക്ക് പോവുകയാണ്. ആൺകുട്ടികൾ 3 പേര് മുകളിലെ റൂമിലേക്ക് പോവുകയും ചെയ്തു. ലിലയ്ക്ക് മാത്രം അഞ്ചാസിന്റെ രൂപം കാണുകയും അതിനെ ഫോളോ ചെയ്ത് പോവാൻ തുടങ്ങി. അന്നേരം അഞ്ചാസ് എന്നെ രക്ഷിക്ക്, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്ക് എന്ന് ലിനയോട് പറയുകയാണ്. പെട്ടെന്ന് അവിടെ ഒരുപാട് കുട്ടികളുടെ പ്രതിമയുണ്ട്, അതിലെല്ലാം വേരുകൾ ചുറ്റാൻ തുടങ്ങി. അതേപോലെ അഞ്ചാസിന്റെ ആത്മാവിന്റെ കയ്യിൽ ഒരു പേപ്പറിൽ ആണിയുടെ ചിത്രം വരച്ച് വെച്ചത് കാട്ടുകയാണ്.
ചുറ്റുമുള്ള പ്രതിമ ലിനയെ പേടിപ്പിക്കുമ്പോൾ ലിന പേടിച്ച് കണ്ണുപൊത്തി അലറുകയും പെട്ടെന്ന് ആ സ്ഥലം ശാന്തമാവുകയും ചെയ്യുന്നു. മറ്റേ വശത്ത് അഞ്ചാസിന്റെ കളിപ്പാട്ടം കാർ അത് കുട്ടൂസിന്റെ കാലിൽ തട്ടിപ്പോവുകയും അത് ഫോളോ ചെയ്ത് കുട്ടൂ പോവാൻ തുടങ്ങി. നോക്കിയാൽ അവിടെ അഞ്ചാസിന്റെ രൂപം നിൽക്കുന്നു. അത് കണ്ട് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ ദാ ഇത് എൻ്റെ കാറാണ്, ഇനി ഇത് നീ വെച്ചോ, ഇത് എൻ്റെ അമ്മ എനിക്ക് വാങ്ങിത്തന്ന ഗിഫ്റ്റാണ് എന്ന് അഞ്ചാസ് പറയുകയും കുട്ടു അത് വാങ്ങിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അഞ്ചാസിന്റെ കണ്ണ് വെള്ളയായി മാറുകയും കയ്യിൽ രണ്ട് മരത്തിന്റെ ചിത്രം വരച്ചത് കാണിക്കുകയാണ്. ഓന്റെ കണ്ണ് കണ്ട് പേടിച്ച് കുട്ടു അലറലോടലറൽ. ആ അലർച്ച കേട്ട് സിനോയും റിയാനും അവിടെ എത്തുകയും എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് പോകണം എന്ന് തീരുമാനിച്ച് എല്ലാവരും വീട് വിട്ട് പുറത്തേക്ക് ഓടിപ്പോവുകയും നോക്കിയാൽ ഇപ്പോൾ ആ വീട്ടിൽ അഞ്ചാസിന്റെ അച്ഛൻ മറഞ്ഞു നിൽക്കുന്നതായി കാണാം. അങ്ങനെ അവർ അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. അതിനിടയിൽ കുട്ടുവിന് മൂത്രമൊഴിക്കാൻ മുട്ടുകയും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു ഒഴിക്കാൻ പോവുകയാണ്. അന്നേരം അവിടേക്ക് അഞ്ചാസിന്റെ അച്ഛൻ വന്ന് എടാ എൻ്റെ മകൻ്റെ കാർ നീ എന്തിനാ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് കുട്ടുവിനെ പിടിച്ചപ്പോൾ അയ്യോ അങ്കിളെ അഞ്ചാസാണ് എനിക്ക് കാറ് തന്നത്. ഓഹോ അപ്പോൾ എൻ്റെ മകൻ അഞ്ചാസ് ജീവനോടെ ഉണ്ടോ? എന്നാൽ വാ എനിക്ക് അഞ്ചാസിനെ കാട്ടിത്താ എന്ന് അയാൾ പറയുമ്പോൾ പേടിച്ച് വിറച്ച് കുട്ടൂസ് അയാളുടെ കൈവിരലിൽ കടിച്ച് ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി എല്ലാവരും വാ അവിടെ ഒരു മൊട്ടത്തലയിലുണ്ട് പിള്ളേരെ പിടുത്തക്കാരനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി ലിന കൗതുകം ലേശം കൂടിയതിനാൽ കുന്തിലാനക്കിനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വീഡിയോസൊക്കെ കാണുകയാണ്. മറ്റൊരു വശത്ത് റിയാൻ എന്തോ ഒരു ശബ്ദം കേട്ട് തനിയെ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ ആരോ ഡോറിൽ തട്ടുന്നുണ്ട്. പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഓഫാവുകയും പേടിച്ച് റിയാൻ നോക്കുമ്പോൾ കുന്തിലാനക്ക് എഴുന്നേറ്റ് നിന്ന് കബോർഡിൽ നഖം കൊണ്ട് മാന്തുന്നു. റിയാനെ കണ്ടതും അവനെ പിടികൂടാൻ ഓടി വരികയും റിയാൻ നിലത്ത് വീഴുകയും ചെയ്യുന്നു. ഇപ്പോൾ മിന ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മയെക്കുറിച്ച് അവൾ ഉറക്കത്തിൽ പിറുപിറുത്ത് സംസാരിക്കുകയാണ്. അന്നേരം ദേ വരുന്നു കണ്ണാടിയിൽ നിന്നും കുന്തിലാനക്ക് നേരെ പോയി മിന കിടക്കുന്നതിന് നേരെ മുകളിൽ പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് മിന ഉറക്കമുണർന്നു നോക്കുമ്പോൾ മുൻപിൽ അവളുടെ അമ്മ ഇരുന്നത് കാണുകയാണ്. അമ്മയെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു, എന്നെ വിട്ട് പോകല്ലേ എന്ന് പറയുമ്പോൾ ശരി അപ്പോൾ നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവളും തലയാട്ടുകയാണ്. യഥാർത്ഥത്തിൽ അത് കുന്തിലാനക്ക് ആയിരുന്നു. പിന്നെ എന്ത് പറയാനാ, മിനയെ കണ്ണാടിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മിനയുടെ അലർച്ച കേട്ടതിനാൽ ലിന വന്ന് നോക്കുമ്പോൾ മിനയുടെ ഉടുവസ്ത്രത്തിൻ്റെ ചെറിയ പീസ് മാത്രമാണ് അവിടെയുള്ളത്. അതേപോലെ കണ്ണാടിയിൽ നിന്നും ചേച്ചി എന്നെ രക്ഷിക്ക് രക്ഷിക്ക് എന്ന് മിനയുടെ വോയിസ് മാത്രം കേൾക്കുകയാണ്. അന്നേരം അവിടേക്ക് റിയാനും സിനോയും വരികയാണ്. സിനോയ്ക്ക് പ്രേതത്തെക്കുറിച്ച് കുറച്ച് വിവരം ഒക്കെ ഉണ്ടല്ലോ. അതിനാൽ അവൻ പറയുന്നു പ്രേതം വെള്ളിയാഴ്ച രാത്രി വരെ പിടികൂടിയ കുട്ടികളെ കണ്ണാടിക്കുള്ളിൽ തന്നെ വെക്കും. പിറ്റേ ദിവസം കുട്ടികളെ പ്രേതം കാട്ടിലേക്ക് കൂട്ടിയിട്ട് പോകും. ഇന്ന് വ്യാഴാഴ്ചയാണ്, നമുക്ക് കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അത് കേട്ട് എങ്ങനെ പ്രേതത്തെ ഒഴിപ്പിക്കുന്നത് എന്ന് ലിന ചോദിക്കുമ്പോൾ കുന്തിലാനക്കിന്റെ തലയിൽ ആണികൊണ്ട് അടിച്ചാൽ മാത്രമേ ശക്തി ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ, എന്നാൽ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള കഴിവുള്ളവർ ചെയ്താൽ മാത്രമേ അതിന് പറ്റുകയുള്ളൂ എന്ന് സിനോ പറയുകയാണ്. പെട്ടെന്ന് കുട്ടു കരയുന്ന ശബ്ദം കേൾക്കുകയും എന്താണെന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ മൊട്ടത്തലയൻ കുട്ടുവിനെ പിടിച്ച് വച്ചിരിക്കുകയാണ്. എന്തിനാ എൻ്റെ വീട്ടിൽ നിന്നും കുന്തിലാനക്കിന്റെ കണ്ണാടി എടുത്തോണ്ട് വന്നത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണാടിക്കുള്ളിൽ നിന്നൊരു ശബ്ദം നോക്കിയാൽ അകത്തു നിന്നും അഞ്ചാസിന്റെ ആത്മാവ് അവന്റെ അച്ഛനോട് രക്ഷിക്ക് രക്ഷിക്ക് എന്ന് പറയുകയാണ്. ബാക്കി പറയുന്നതിന് മുൻപേ പ്രേതം വന്ന് അവനെ കൊണ്ടുപോവുകയും ചെയ്തു. ആകെ ടെൻഷനായി അഞ്ചാസിന്റെ അച്ഛൻ ആ കണ്ണാടിയെ ഉടച്ചു കളയാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം ചേർന്ന് ആ കണ്ണാടിയെ തൂക്കിയെടുത്ത് നേരെ താഴെ നിലയിൽ കൊണ്ടുപോയി വെച്ചിട്ട് എൻ്റെ അനിയത്തിയെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് ലിന കരയുകയാണ്. ശേഷം എല്ലാവരും കയ്യിൽ പിടിച്ച് നിന്ന് ഒന്നുകിൽ മിനയെ തിരിച്ചു താ അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോ എന്ന് ധൈര്യത്തോടെ പറയുമ്പോൾ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയാണ്. അന്നേരം തീയെ വരുന്നു കണ്ണാടിയിൽ നിന്നും കുന്തിലാനക്ക്. ആ രൂപം കണ്ട് പേടിച്ച് എല്ലാവരും കണ്ണടച്ച നിമിഷം സിനോയെ പ്രേതം പിടിച്ച് കണ്ണാടിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ അവിടേക്ക് ലിതിയ എത്തുകയും അവളുടെ അടുത്തേക്ക് കുന്തിലാനക്ക് എത്തി ലിതിയയെ മയക്കി എടുത്ത് കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുകയാണ്. അന്നേരം അവിടേക്ക് ഗ്ലെന്നും എത്തുകയും എന്താ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. ഓടിപ്പോയി ലിതിയെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ കുട്ടികളൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ കണ്ണാടിക്കകത്തുള്ള സിനോ എന്തോ ഒരു ക്ലൂ കൊടുക്കുകയാണ്. കണ്ണാടിയിൽ എന്തോ കാണിക്കാൻ ശ്രമിക്കുകയാണ്. കണ്ണാടിയിൽ എന്തോ വാചകം എഴുതിയിട്ടുണ്ട്. അത് റിയാൻ വായിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ലിനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അവളുടെ മനസ്സിലെ കുറേ കാര്യങ്ങൾ വന്നു പോകാൻ തുടങ്ങി. അവൾ കണ്ണാടിയിലെ വാചകം വായിക്കുമ്പോൾ മുകളിലുള്ള തലയിൽ ആ കൂർത്ത ആണി ആ ആണി പൊന്തി വരികയാണ്. അതാണ് നേരത്തെ അഞ്ചാസ് ആണിയുടെ ചിത്രം കാണിച്ചത്.
പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള പവർ ലീനയ്ക്കുണ്ടെന്ന് ഇപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ലീന വീണ്ടും ആ വാചകം വായിക്കുമ്പോൾ തലയിൽ നിന്നും ആ ആണി തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ആണി പ്രേതത്തിന്റെ തലയിൽ അടിക്കണം. അതിനാൽ ആണി എടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് കുന്തിലാനക്ക് കണ്ണാടിയിൽ നിന്നും കൊലവെറിയിൽ പുറത്തേക്ക് വരുന്ന തക്കം നോക്കി തലയ്ക്ക് ഒരൊറ്റ കുത്ത്. തലയിൽ ആണി കയറിയതിനാൽ കുന്തിലാനക്കിന്റെ കഥയും തീർന്നു. ഇപ്പോൾ കുന്തിലാനക്ക് ആ കണ്ണാടിയിൽ ബന്ധിക്കപ്പെട്ടു. ഇനി അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അങ്ങനെ എല്ലാം ശാന്തമാവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം മിനയെ ഒരു മരത്തിൽ നിന്നും തിരിച്ചു കിട്ടുകയാണ്. അതേപോലെ സിനോയെ ഒരു കോഴിക്കോട്ടിൽ നിന്നുമാണ് കിട്ടുന്നത്. എന്നാൽ സങ്കടകരമായ കാര്യം എന്തെന്നാൽ തുടക്കത്തിൽ കുന്തിയിലാനക്ക് പിടിച്ചുകൊണ്ട് പോയ അഞ്ചാസിന്റെ കാര്യം അവന് ജീവൻ തിരിച്ചു കിട്ടിയില്ല. രണ്ട് മരത്തിന്റെ ഇടയിൽ നിന്നും അവന്റെ ഡെഡ് ബോഡി കിട്ടുകയാണ്. അതാണ് അവൻ രണ്ട് മരത്തിന്റെ ചിത്രം വരച്ച് കാട്ടിയത്. അങ്ങനെ ഇപ്പോൾ തുടക്കത്തിൽ വിദേശത്തേക്ക് പോയ അഞ്ചു കുട്ടികളുടെയും വളർത്തമ്മ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോയും എടുക്കുന്നു. ഇപ്പോൾ കുന്തിയിലാനക്കിന്റെ ആ കണ്ണാടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ കാണിച്ച് കുന്തിയിലാനക്ക് എന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.